എല്ലാ ശ്രോതാക്കൾക്കും സഞ്ജീവനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ സഞ്ജീവനിയിൽ നമ്മളോടൊപ്പമുള്ളത് സുദർശനം നേത്ര ചികിത്സാലയം പഞ്ചകർമ്മ സെന്ററിലെ സ്ഥാപകനും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ വിജി ഗോകുലനാണ്. നേത്ര ചികിത്സയെക്കുറിച്ച് നമുക്ക് ഡോക്ടറോട് ആധികാരികമായി സംസാരിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം. പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനമായ സ്ഥാനമാണല്ലോ നേത്രങ്ങൾക്ക്. നേത്രങ്ങൾക്കുണ്ടാവുന്ന സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? താങ്ക് യു രശ്മി. ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം. നേത്ര ചികിത്സയിൽ പ്രധാനമായിട്ടും ആയുർവേദ നേത്ര ചികിത്സയിൽ കഴിഞ്ഞ ഒരു രണ്ടര പതിറ്റാണ്ട് ഏകദേശം ഒരു 25 വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സുദർശനം നേത്ര ചികിത്സാലയം. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ നേത്രങ്ങളിലുണ്ടാവുന്ന രോഗങ്ങൾക്ക് പ്രധാനമായിട്ടും സർജറി കൊണ്ട് മാറ്റാൻ പറ്റാത്ത രോഗങ്ങൾ, അനവധി രോഗങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള രോഗങ്ങളിലാണ് ആയുർവേദം ഊന്നൽ നൽകുന്നത്. ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ അഷ്ടാംഗ ആയുർവേദത്തിൻ്റെ 8 ബ്രാഞ്ചസ് ഉള്ള ആയുർവേദത്തിൻ്റെ ഒരു പ്രധാന കണ്ണി തന്നെയാണ് ശാലാഖിതന്ത്രം അല്ലെങ്കിൽ നിമിതന്ത്രം നേത്ര ചികിത്സ എന്ന് പറയുന്നത്. സുദർശനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഫലപ്രാപ്തി കണ്ട കുറച്ച് അസുഖങ്ങളുണ്ട്. അതായത് കുട്ടികളിലുണ്ടാവുന്ന ഷോർട്ട് സൈറ്റ്, മയോപിയ എന്ന് പറയുന്ന ഷോർട്ട് സൈറ്റ്, വൃദ്ധന്മാരിലുണ്ടാകുന്ന, വൃദ്ധജനങ്ങളിലുണ്ടാകുന്ന മാക്കുലർ ഡീജനറേഷൻ, ഡയബറ്റിക് പേഷ്യൻസിലുണ്ടാകുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറവുന്ന ആംബ്ലിയോപ്പിയ, ലേസി ഐ, ഇങ്ങനെ തുടങ്ങി കുറച്ച് ഏറെ അസുഖങ്ങൾ തന്നെ ഇതൊന്നും സർജറി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ആധുനിക ചികിത്സ മാറിയുന്നത് കൊണ്ട് മാത്രമോ പരിഹാരം കാണാൻ പറ്റുന്ന അസുഖങ്ങളല്ല. അപ്പം ഇത്തരത്തിലുള്ള ചില മേഖലകളിൽ ആയുർവേദത്തിന് അതിൻ്റേതായിട്ടുള്ള വലിയൊരു പങ്ക് വഹിക്കാറുണ്ട്. അപ്പം ആ ഒരു ഗ്യാപ്പാണ് നമ്മൾ ചികിത്സാ മേഖലയിൽ സുദർശനം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അത് ഏറെക്കുറെ ഒരു 25 വർഷത്തെ ഒരു അനുഭവത്തിൽ വളരെയധികം ഒരു പ്രയോജനപ്രദമാണ് എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. നേത്ര ചികിത്സ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു ഡോക്ടർ? അത് എൻ്റെ അമ്മ തന്നെയാണ്. കാരണം ഞാൻ സ്കൂളിൽ ഫൈനലിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ജ്യേഷ്ഠൻ ആയുർവേദത്തിൽ ജോയിൻ ചെയ്തു. എൻ്റെ അമ്മയും ഞങ്ങളുടെ അമ്മയും പാരമ്പര്യമായിട്ട് പുതുമുഖത്ത് നിന്ന് നേത്ര ചികിത്സ അഭ്യസിച്ച വ്യക്തി, ഹസ്തശാസ്ത്രം ആധ്യാത്മികമായിട്ട് ഏതാണ്ട് 10-14 കീർത്തനങ്ങൾ ഒക്കെ അമ്മ എഴുതിയിട്ടുണ്ട്. ധാരാളം ഗുരുവായൂരപ്പന് പൊട്ടാനിക്കര വച്ചത്തപ്പന് അവിടേക്ക് അന്നദാനം തുടങ്ങുവാനും പൊട്ടാനിക്കരയിലൊക്കെ മുൻകൈ എടുത്ത ഒരു വ്യക്തി ഭാർഗവിയമ്മ തൃപ്പൂണിത്ര. അപ്പോൾ അമ്മയുടെ ഒരു ശക്തമായ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഉപദേശം ഈ നേത്ര ചികിത്സാ മേഖല തിരഞ്ഞെടുക്കുന്നതിനുണ്ടായിട്ടുണ്ട്. അതിലുപരി അതിൽ അതിനേക്കാളും പ്രകടമായിട്ട് കോളേജിൽ ഫൈനൽ ഇയറൊക്കെ പഠിക്കുന്ന സമയത്ത് ലോക് സ്വാസ്ഥ്യ പരമ്പര സംവർദ്ധൻ സമിതി എന്ന പേരിലൊരു ഒരു ഭാരതീയ അഖില ഭാരത അടിസ്ഥാനമായിട്ടുള്ളൊരു സന്നദ്ധ സംഘടന ഉണ്ടായി. അപ്പോൾ അവരുടെ പ്രധാന ഉദ്ദേശം ഭാരതീയമായിട്ടുള്ള ചികിത്സാശാസ്ത്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഏകദേശം 400-500 വർഷങ്ങളായിട്ട് നമ്മൾ വിദേശാധിപത്യത്തിൽ കിടന്നപ്പോൾ ഭാരതത്തിലെ തനതായ ശാസ്ത്രശാഖകളെല്ലാം തന്നെ ഭൗമശാസ്ത്രം മുതൽ ഗണിതശാസ്ത്രം, വേദഗണിതം, ഫിസിക്സ് ഇതെല്ലാം അതോടൊപ്പം ആയുർവേദവും എല്ലാം ഒരു തളർച്ചയുടെ ദിശയിലായി. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടെടുക്കുക എന്നുള്ളൊരു മഹത്തായ ഒരു ദൗത്യത്തോടു കൂടിയാണ് ഈ ലോക സ്വാസ്ഥ്യ പരമ്പര സമ്പദ്ധ സമിതി അല്ലെങ്കിൽ LSPSS എന്ന് പറയുന്ന ഒരു സംഘടന പ്രവർത്തനം ആരംഭിച്ചത് 1980s 1985s. അപ്പോൾ അതിൻ്റെ ഒരു യോഗത്തിൽ ആതിരപ്പള്ളിയിൽ ഒരു ഒരാഴ്ച നീളുന്ന ഒരു ഭാരതീയ ന്യൂട്രീഷൻ, ഇന്ത്യൻ ന്യൂട്രീഷനെ പറ്റി ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു ആലോചന വന്നത്. അതായത് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും വിദ്യാർത്ഥികൾ ആയുർവേദത്തിലെ അഷ്ടാംഗങ്ങളെ
മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവരവർക്ക് താല്പര്യമുള്ള മേഖലകളിൽ വിപുലമായ റിസർച്ചും ക്ലിനിക്കൽ പ്രാക്ടീസും ചെയ്യുവാനായിട്ട്. അപ്പം അങ്ങനെയാണ് ഈ അമ്മയുടെ താല്പര്യം കൂടെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നേത്ര ചികിത്സ എന്നൊരു ബ്രാഞ്ച് തിരഞ്ഞെടുക്കാനിടയായി. പഴയ കാലത്തെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് കുട്ടികളിൽ ധാരാളം നേത്ര രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പെക്സ് ഒക്കെ കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് പ്രധാനമായും എന്തൊക്കെ കാരണങ്ങളാണ്? അത് വളരെ ഒരു കാലിക പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് രശ്മി ഇപ്പോൾ ഉന്നയിച്ചത്. നമ്മളിപ്പോൾ സ്പെക്സ് കുട്ടികളിൽ കാണുന്നത് തന്നെ ഏകദേശം ഒരു 2-3 പതിറ്റാണ്ട് ഏകദേശം 10-20 വർഷമേ ആയിട്ടും ഇത്രയധികം ഒരു ഗ്ലാസിൻ്റെ ഒരു സാമീപ്യം അല്ലെങ്കിൽ കണ്ണടയുടെ സ്വാധീനം കുട്ടികളിൽ വലിയൊരളവിൽ അല്ലെങ്കിൽ ഒരു വലിയൊരളവെന്ന് പറഞ്ഞു വിടാം, ചെറിയൊരളവിലെങ്കിലും പല കുട്ടികളും താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പോൾ കണ്ണട വെച്ച് ധരിക്കുക. എൻ്റെ കൂട്ടുകാരൻ കണ്ണട വെച്ചിരിക്കുന്നു, എൻ്റെ കൂട്ടുകാർ കണ്ണട വെക്കുന്നു, അവിടെ എനിക്കും വയ്ക്കണം എന്ന് പറയുന്നത് പോലും ഉണ്ട്. അപ്പോൾ അതൊരു ഫാഷൻ്റെ ഭാഗമായിട്ട് കൂടെ അങ്ങനെ കാണുന്നവരുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് യാഥാർത്ഥ്യം തന്നെ കണ്ണടകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ്. നമുക്ക് മാത്രമല്ല വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ, എനിക്ക് തോന്നുന്നു ഫിലിപ്പീൻസിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ണട ധരിക്കുന്നവരുടെ ഏകദേശം പോപ്പുലേഷൻ 70% അവിടെ കണ്ണട ധരിക്കുന്നവരാണ്. അപ്പോൾ ഒരു പഠനം അല്ലെങ്കിൽ ലോകത്ത് പല ഭാഗത്ത് നടത്തിയിട്ടുള്ള ഈ രീതിയിലുള്ള ചില പഠനങ്ങൾ കാണിക്കുന്നത് തന്നെ നിയർ ഗാഡ്ജെറ്റ്സ്, അതായത് നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതേതൊക്കെയാണ്? ഏറ്റവും വില്ലനായിട്ട് വരുന്നത് മൊബൈൽ ഫോണാണ്. ടെലിവിഷൻ 10 അടി ദൂരമാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ വന്നു. കമ്പ്യൂട്ടർ ഏകദേശം ഒരു 50-60 സെൻറ്റിമീറ്റർ ദൂരത്താണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് പാം ടോപ്പുകൾ വന്നു അല്ലേ, അത് കഴിഞ്ഞ ഉടനെ തന്നെ ഐപാഡുകൾ വന്നു, മൊബൈൽ ഫോൺസ് വന്നു, മൊബൈൽ ഫോൺ സ്മാർട്ടായി. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴേ ആ ദൂരം, കണ്ണുമായിട്ടുള്ള ദൂരം കണ്ടമാനം കുറഞ്ഞു 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 കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ 10 അടി ദൂരെയുള്ള ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞ് നേരെ ഒരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്റർ ദൂരത്തേക്ക് ടി വി വന്നു, ഐ മീൻ കമ്പ്യൂട്ടർ വന്നു, ലാപ്ടോപ്പ് വന്നു. ഇങ്ങനെ ആയപ്പോഴേക്കും ദൂരം കണ്ടമാനം കുറഞ്ഞിട്ട് ഏകദേശം ഒരു 30-40 സെൻറ്റിമീറ്റർ ദൂരത്തിലാണ് നമ്മൾ കണ്ണുകളെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു മൊബൈൽ ജനറേഷനിൽ നമ്മളിപ്പോൾ കാണുമ്പോൾ അറിയാം, നമ്മൾ വഴി നടന്ന് പോകുമ്പോൾ എല്ലാവരും മൊബൈൽ നോക്കിക്കൊണ്ട് പോകുന്നു. ഒരു ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും മൊബൈൽ അവരവരുടെ ലോകത്താണ്. ബസ്സിൽ പോവുകയാണെങ്കിൽ അങ്ങനെ, ക്യാമ്പസിൽ പോയാൽ അങ്ങനെ അല്ലേ. ഏതൊരു അവസരത്തിലും ഒരു ഓഫീസിൽ ചെന്നാൽ പോലും ഒഴിവുള്ള സമയത്ത് മുഴുവനും മൊബൈലിലിരിക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം വേറെ കൂട്ടുകാരൻ വേണ്ട അല്ലേ. ഒരു മരത്തണലിരിക്കുന്ന ഒരാളെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് മൊബൈൽ നോക്കിക്കൊണ്ട് എത്ര നേരം വേണമെങ്കിലും തല കുനിച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. അത്രയധികം സ്വാധീനം ജനജീവിതത്തിൽ അത് ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസേജിൻ്റെ ഒരു ഭാഗം ഓക്കെ, നമുക്ക് ആഹ്ലാദം ഉണ്ടാകുന്നു, നമ്മുടെ സോഷ്യൽ ലൈഫ് ബെറ്റർ ആകുന്നു. പക്ഷെ അതിൻ്റെ ഹെൽത്ത് വശം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു മൂല്യച്യുതിയാണ് ഹെൽത്തിന് അത് നൽകുന്നത്. കാരണം കണ്ണുകളുടെ അല്ലെങ്കിൽ കാഴ്ചയുടെ ഒരു ഒരു തനതായിട്ടുള്ള ഒരു സ്ഥായി ഭാവം എന്ന് പറയുന്നത് അനന്തമായ കാഴ്ചയാണ്. 20 അടിക്ക് പുറകോട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ അനന്തതയിലേക്ക് നോക്കുവാനായിട്ടാണ് നമ്മുടെ കണ്ണുകൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 30 സെൻറ്റിമീറ്ററിലേക്ക് അടുത്തുള്ള കാഴ്ചയ്ക്ക് ദൃഷ്ടി പായിക്കുമ്പോൾ കണ്ണുകളുടെ മസിൽ ധാരാളമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, ധാരാളമായിട്ട് ചുരുങ്ങണം, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 കാര്യങ്ങൾ, ഒന്ന് മസിൽസ് ക്ഷീണം വരും, സ്ട്രെയിൻ വരും, അത് തലവേദന കണ്ണ് കാണാൻ വയ്യായ അവസ്ഥയിലേക്ക് മാറ്റും. മറ്റൊരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഫോക്കൽ പോയിന്റ് തന്നെ വലുതായി പോകും. കാരണം ആ കണ്ണിൻ്റെ നേത്രഗോളം പുറകോട്ട് വലിയുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ഇമേജ് കണ്ണിൻ്റെ ഫ്രണ്ടിൽ റെറ്റിനയുടെ മുൻഭാഗത്ത് കൊണ്ട് പതിക്കും. റെറ്റിനയിൽ പതിക്കുന്നതിന് പകരം മുൻഭാഗത്ത് കൊണ്ട് പതിക്കും. അപ്പോൾ നമ്മൾ ചെക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആകും, ദൂരെയുള്ള ചാർട്ട് വായിക്കാൻ പറ്റുന്നില്ല. അടുത്തുള്ളത് വായിക്കാൻ പറ്റും, പക്ഷെ ദൂരെയുള്ളത് വായിക്കാൻ പറ്റും. സ്കൂളിൽ പോകുമ്പോൾ പ്രയാസം, ഓഫീസിൽ പോകുമ്പോൾ പ്രയാസം, ജോലി സ്ഥലത്ത് പ്രയാസം എന്ന് പറയും. പരിശോധിച്ച് നോക്കുമ്പോൾ, ഡോക്ടർ പരിശോധിക്കുമ്പോൾ കണ്ണടയുണ്ട്, ഷോർട്ട് സൈറ്റ്. ഉടനെ എന്താ ചെയ്യുക? ഒരു കണ്ണടയ്ക്ക് എഴുതി കൊടുക്കും. ഇയാൾക്ക് -0.5 ഉണ്ട്, ഗ്ലാസ് വെച്ചോളാം. പ്രത്യേക ഒരു നിർദ്ദേശമുള്ള കൊടുക്കും, കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ ഗ്ലാസ് ഉപയോഗിക്കാവൂ അല്ലേ. ബാക്കിയുള്ള സമയത്ത് മുഴുവൻ മതി. അന്ന് മുതൽ ഈ കുട്ടി, ഈ പേഷ്യൻ്റ് ഗ്ലാസ് വെച്ചു.
അടുത്ത വർഷം വീണ്ടും വീണ്ടും ഇതേ പ്രശ്നമായി. വീണ്ടും ഡോക്ടർ എടുത്തു. വീണ്ടും ഡോക്ടർ നോക്കിയിട്ട് ആ നിങ്ങളുടെ പവർ മൈനസ് വൺ ആയിട്ടുണ്ട്, ക്ലാസ് മാറ്റിക്കൊടുത്തു, അടുത്ത ക്ലാസ് കൊടുത്തു, അപ്പോൾ മൈനസ് വൺ ആയി. വീണ്ടും നിർദ്ദേശമുണ്ട്, കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ ഇത് ഉപയോഗിക്കാം, ബാക്കിയുള്ള സമയത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ കാഴ്ചക്കുറവ് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കി തീർത്തൊരു കാര്യമാണ്. പല കാര്യത്തിലും, ഞാൻ എല്ലാം എന്ന് പറയുന്നില്ല, പല കാര്യങ്ങളിലും പല ഘട്ടങ്ങളിലും ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമ്മുടേതായിട്ടുള്ള കാരണം കൊണ്ടുണ്ടായതാണ്. അതിനെ ഈ ഗ്ലാസ് കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുമ്പോൾ കാഴ്ച നന്നാവും, പക്ഷേ കണ്ണിന്റെ ശക്തി വീണ്ടും താഴോട്ട് പോവുകയാണ്. അത് കണ്ണ് ലേസി ആവും. അപ്പോൾ അടുത്ത നമ്പറിലോട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക്, അടുത്ത വർഷം വീണ്ടും അടുത്ത നമ്പർ. അങ്ങനെയാണ് ഇവിടെ നമുക്ക് മിക്കവാറും കേസുകൾ വരുന്നത്. ഡോക്ടറെ, ഞങ്ങൾ ഗ്ലാസ് വെച്ചു, കുഞ്ഞ് -0.5 തുടങ്ങിയതാണ്, ഇപ്പം അവന് 2.5 ഉപയോഗിക്കുന്നത്, -2.5 ആയി. ഓരോ 6 മാസം കൂടുമ്പോൾ, ഓരോ വർഷം കൂടുമ്പോൾ ഗ്ലാസ് മാറുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു പോയിന്റാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ഗ്ലാസ് ഇങ്ങനെ വർദ്ധിക്കുന്നു? ഇനി ഗ്ലാസ് തന്നെയാണ് ഇതിന് ശാശ്വതമായിട്ട് പറയുക? ഈ ഒരു ചോദ്യത്തിനാണ് നമ്മൾ ആയുർവേദ ഉത്തരം കാണാൻ ശ്രമിച്ചത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലായത്, എത്ര ചെറുപ്പത്തിൽ, അതായത് 3.5-4 വയസ്സ് മുതൽ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുമോ, അതായത് ഗ്ലാസ് ഒഴിവാക്കാനുള്ള ചികിത്സകളും ടെക്നിക്കുകൾ അത് ചെയ്യാൻ സാധിക്കുമോ, അത്രത്തോളം ഈസി ആയിട്ട് ഇതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനം നമുക്ക് കാണിച്ചിരുന്നത്, അല്ലെങ്കിൽ പരിചയം എക്സ്പീരിയൻസ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഈ പറയാനുള്ളൊരു കാര്യം? ഗ്ലാസ് വയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? കണ്ണിൻ്റെ എക്സ്റ്റൻഡ് ആയ ഫോക്കസിലേക്ക് അത് ക്ലിയർ ചെയ്യും, ഇമേജ് ക്ലിയർ ചെയ്യും. അപ്പോൾ എന്താ, കണ്ണിൻ്റെ ജോലിയാണ് അവിടെ ഇല്ലാതാവുന്നത്. കണ്ണിന് പകരം ഈ ഗ്ലാസ്സാണ് ആ ദൗത്യം നിർവഹിക്കുന്നത്. ലെൻസാണ് കണ്ണിൻ്റെ ആ ദൗത്യം നിർവഹിക്കേണ്ടത് കണ്ണിനകത്തുള്ള. അതിന് പകരം കണ്ണിന് പുറത്ത് കൃത്രിമമായിട്ട് വെച്ചിട്ടുള്ള ലെൻസാണ് ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ണിന് വീണ്ടും ജോലി ഭാരം കുറയുന്നു, അത് ലേസി ആവുന്നു, അടുത്ത വർഷം വീണ്ടും എടുക്കണം. നമ്മൾ നേരെ മറിച്ച് ആയുർവേദ ചികിത്സയിൽ കൂടി കണ്ണിന് ഉണർവ് കൊടുത്തുകൊണ്ട് ഈ ഒരു കാരണങ്ങൾ, അതിന് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എക്സസൈസുകളോ ദൂരേക്ക് കണ്ണുകൾ പായിക്കാനുള്ള നിർദ്ദേശങ്ങളോ ചില പ്രത്യേക തരത്തിലുള്ള ദിനചര്യകൾ, ചെറിയ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ചികിത്സ ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്നത്. അത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കാണാം. ഭൂരിഭാഗം കുട്ടികളും, എല്ലാ വീട്ടിലും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാത്തരം മയോപ്പികളും ഇത് ഫലപ്രദമായിക്കൊള്ളുന്നില്ല. ചില മയോപ്പിയ ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ -10, -15, -20 ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കേസുകളല്ലാതെ ചെറിയ തോതിലുള്ള ഈ ഷോർട്ട് സൈറ്റുകൾ കാലക്രമേണ കണ്ണട കൂട്ടി വെക്കേണ്ട ഷോർട്ട് സൈറ്റിൻ്റെ മയോപ്പികളിലൊക്കെ നമുക്ക് നല്ല വ്യത്യാസം ചികിത്സകളിലും എക്സസൈസുകളും കൊണ്ട് നൽകാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന നേത്രരോഗം തിമിരമാണ്. തിമിരത്തിന് ആയുർവേദത്തിലൂടെ ശാശ്വതമായ ഒരു പരിഹാരമുണ്ട്. തിമിരം യഥാർത്ഥത്തിൽ ആയുർവേദത്തിലും തിമിരം ശസ്ത്രക്രിയ സാധ്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഒരു തുടക്കമായിട്ടുള്ള സ്റ്റേജുകളുണ്ട്. ഇപ്പോൾ ഒരു സ്നെല്ലൻസ് ചാർട്ട് എന്ന് പറയുന്നില്ലേ, സ്നെല്ലൻസ് ചാർട്ടാണ് നമുക്ക് ദൂരക്കാഴ്ച നിർണ്ണയിക്കാനുള്ള ഒരു രോഗനിർണയ ഉപാധി, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച പരിശോധിക്കാനുള്ള ഉപാധി. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഏറ്റവും താഴെയുള്ള ലൈൻ വരെ വായിക്കുന്നതൊക്കെയാണ് നോർമൽ വിഷൻ, 6x6 എന്ന് പറയും. ഇപ്പോൾ ഒരു തിമിരം ബാധിച്ച ഒരാൾക്ക് അയാളുടെ കാഴ്ച ഏകദേശം 6x9 അല്ലെങ്കിൽ 6x12 ഒക്കെ ഉണ്ടെങ്കിൽ, അയാൾക്ക് കുറേ തിമിരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ആയുർവേദം ഇൻ്റർവെൻ ചെയ്യുകയാണെങ്കിൽ, നേത്ര ചികിത്സയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ, വലിയൊരു പരിധി വരെ, ഇപ്പോൾ ഷുഗറൊന്നുമില്ല, ഡയബറ്റീസ് ഒന്നും ഇല്ലാത്തൊരു പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ, വലിയൊരു അളവ് വരെ നമുക്കിത് കാഴ്ചയുടെ കുറവിനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ ആയുർവേദവും ശസ്ത്രക്രിയ തന്നെയാണ് അനുശാസിക്കുന്നത്. പണ്ടുകാലത്ത് ആയുർവേദത്തിൽ ശസ്ത്രക്രിയ ചെയ്തിരുന്നു. ആയുർവേദത്തിലാണ് നേത്ര ചികിത്സയിൽ ശസ്ത്രക്രിയ ആദ്യമായിട്ട് ചെയ്തത്, അറിയാറുള്ളൂ. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുശ്രുതാചാര്യനാണ് ശസ്ത്രക്രിയയുടെ പിതാവെന്ന് പോലും അറിയപ്പെടുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ അന്ന് ചെയ്തതിന് ശസ്ത്രക്രിയ ഇന്നും തമ്മിൽ ഒരു വ്യത്യാസമേ പ്രകടമായിട്ടുള്ളൂ. അന്ന് കണ്ണിനകത്ത് ഇൻട്രാ ഓക്കുലർ ലെൻസ് ഘടിപ്പിക്കാനായിട്ട് സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നു, അത് കണ്ടുപിടിച്ചിട്ടുമില്ല, ചെയ്തിട്ടില്ല. പക്ഷേ ഓപ്പറേഷൻ ചെയ്തിട്ട് കണ്ണിനകത്തുള്ള നാച്ചുറൽ ആയിട്ടുള്ള ലെൻസിനെ എടുത്ത് മാറ്റുന്ന ഒരു ശസ്ത്രക്രിയ ആണ് ആയുർവേദം ചെയ്യുന്നത്. അത് തന്നെയാണ് ഇന്ന് ചെയ്യുന്നത്. അതിനെ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ ടെക്നോളജി ഡിപ്പെൻഡൻ്റ് ആയിട്ട് അസിസ്റ്റഡ് ആയിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ ശസ്ത്രക്രിയ എപ്പോഴും ഒരു, ഐ മീൻ തിമിരം എപ്പോഴും ഒരു ശസ്ത്രക്രിയ സാധ്യമായിട്ടുള്ള ഒരു അസുഖമാണ്. അതല്ലാതുള്ള കാര്യങ്ങൾ നമുക്ക് സ്കോപ്പ്.
ഡോക്ടർ, അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കണ്ണിന്റെ കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുവാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ രോഗങ്ങൾ കൊണ്ടാണ്? നല്ലൊരു ചോദ്യമാണ്. ജീവിതശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലോടി എത്തുന്നത് എന്താണ്? ഡയബറ്റീസ് അല്ലേ? ഡയബറ്റീസ്, ബി പി അല്ലേ, ബ്ലഡ് പ്രഷർ ഉണ്ടാവുക, കൊളസ്ട്രോൾ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കാലാകാലങ്ങളിൽ ആഹാര നിയന്ത്രണമോ വ്യായാമങ്ങളോ ഒന്നും ഇല്ലാതെ ഡയബറ്റീസ് എല്ലാം കൂടി വന്നാൽ ഒരു 7-8 വർഷം കൊണ്ടൊക്കെ കണ്ണുകളിലെ ചെറിയ ഞരമ്പുകളിൽ കൂടി രക്തം ശ്രമിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു അവയവം നിലയ്ക്ക് കണ്ണ് വളരെ പ്രസക്തമാണ്. അപ്പോൾ ഡയബറ്റീസിൻ്റെ പ്രാരംഭഘട്ടത്തിലോ മധ്യമഘട്ടത്തിലോ നമ്മൾ ശ്രദ്ധ ചെലുത്താതിരുന്നാൽ ഇത് പഞ്ചസാര ഇരുമ്പിനെ തുരുമ്പ് പിടിപ്പിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ശരീരത്തിലെ രക്തത്തിനകത്തെ പഞ്ചസാരയുടെ അളവ് വർദ്ധിച്ചാൽ അത് രക്തക്കുള്ളികളെ ദ്രവിപ്പിക്കും. രക്തക്കുള്ളികളെ ദ്രവിപ്പിച്ചിട്ട് അതിൻ്റെ പാടെ ഉള്ളു, ആ കവറിങ്, ആ കവറിങ്ങിൽ കൂടി രക്തം പുറത്തേക്ക് ചാടാനായിട്ട്. അപ്പോൾ അത് വലിയ രക്തക്കുള്ളികളിൽ നമുക്കറിയാൻ സാധിക്കില്ല, കാരണം അത് കട്ടിയുള്ളതുകൊണ്ട് അതിനെ അത്ര അധികം അതിജീവിക്കാൻ സാധിക്കും. അത് ചെറിയ നേർത്ത രക്തക്കുള്ളികൾ ധാരാളമുള്ള സ്ഥലമാണ് റെറ്റിന. അപ്പോൾ ആ റെറ്റിനയിലെ ഈ രക്തക്കുള്ളികൾ ലീക്കാകുമ്പോൾ അതെന്താണ് സംഭവിക്കുന്നത്? കണ്ണിനകത്തേക്ക് രക്തം ചാടുന്നു. കണ്ണിനകത്ത് രക്തം ചാടുമ്പോൾ കണ്ണിനകത്ത് നമ്മൾ കാഴ്ചയെ തരുന്നത് അത് ഇമേജ് പാസ് ചെയ്യുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രതിഫലിപ്പിക്കുകയാണ്. കണ്ണിന് കൃഷ്ണമണി ട്രാൻസ്പെറൻ്റ് ആണ്, അതിൻ്റെ പുറകിലുള്ള ലെൻസ് ട്രാൻസ്പെറൻ്റ് ആണ്, അതിൻ്റെ പുറകിലുള്ള വിട്രിയസ് ഹ്യൂമർ എന്നിട്ടൊരു ദ്രാവകമുണ്ട്, ഏകദേശം ഒരു ഓയിൽ സമാന്തരമായിട്ട് ആ ഒരു സ്ട്രക്ചറുള്ള ദ്രാവകമുണ്ട്. അതും കടന്നിട്ടാണ് ഇമേജ് ഫോക്കൽ പോയിന്റിൽ കറക്റ്റായിട്ട് റെറ്റിനയാണ്. അപ്പോൾ ഈ ഒരു വിട്രിയസ് ഹ്യൂമറിനെ ഇത് ചുവപ്പ് നിറമാക്കാം അല്ലെങ്കിൽ ഇരുണ്ട നിറമാക്കാം, രക്തനിറം. നമ്മൾ ഈ മഷി തണ്ട് മഷി ഐ മീൻ വെള്ളത്തിൽ മഷി ഒഴിക്കുമ്പോൾ പടർന്നു പോകുന്നില്ല കുട്ടിക്കാലത്തൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രക്താംശം വിട്രിയസിൽ കലർന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡായിട്ട് ട്രാൻസ്ലൂസ് ഉണ്ടാകും, ട്രാൻസ്പെറൻസി നഷ്ടപ്പെട്ടിട്ട് അത് കാഴ്ചയാണ്. സാധാരണഗതിയിൽ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴാണ് ഡയബറ്റിക് പേഷ്യൻസ് പലരും ഇങ്ങനെയുള്ള എനിക്ക് പെട്ടെന്ന് കണ്ണ് കാണുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞത്. അപ്പോൾ അത് അന്നത്തെ ഉണ്ടായ ഒരു സംഭവമല്ല, മറിച്ച് 7-8 വർഷത്തെ നെഗ്ലിജൻസ് കൊണ്ടുണ്ടായ അല്ലെങ്കിൽ ഇംപ്രോപ്പർ മാനേജ്മെൻ്റ് ഉണ്ടായിട്ട് ഒരു അസുഖമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പോൾ അത് ആ രക്തം വലിച്ച് തിരിച്ച് എടുക്കുവാനായിട്ടും ആ രക്തം ഇറങ്ങുന്നതിൻ്റെ സാധ്യത കുറയ്ക്കുവാനായിട്ടും ആരോഗ്യ ചികിത്സകൾ വളരെയധികം സഹായിക്കും. അപ്പോൾ ഒരു പക്ഷേ വളരെയധികം രക്തം ഇറങ്ങിപ്പോയി അത് തിരിച്ച് തനിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വിട്രക്ടമി പോലുള്ള ശസ്ത്രക്രിയയുടെ സഹായം അയക്കുന്നത്. അതുപോലെ തന്നെ വലിയ ലീക്കേജസ് വരുന്ന ചില സമയത്ത് ലേസർ കൊണ്ട് അത് ബ്ലഡ് വെസൽസിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്ലീഡിങ് കുറയ്ക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ ആയുർവേദ ചികിത്സകൾ കുറേ കൂടെ ഫലപ്രദമായിട്ട് കാഴ്ച തിരിച്ച് ലഭ്യമാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കുക എന്നുള്ളതായിരിക്കുമല്ലോ ഇതിൽ ഏറ്റവും അധികം അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉള്ള വ്യായാമ മുറകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉപദേശിക്കാറുണ്ട്. ആയുർവേദം നിഷ്കർഷിക്കുന്നത് തന്നെ ആയുർവേദത്തിന്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് തന്നെ സ്വസ്ഥവൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭാഗമാണ്. മറ്റൊരു 20% മാത്രമേ രോഗ നിവൃത്തി വരുന്നുള്ളൂ. ആധുനിക വികാര പ്രശമനം എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഒരു ചെറിയൊരു അംശമാണ് ആയുർവേദത്തിൽ. വലിയൊരു അംശം പ്രതിപാദിക്കുന്നത് എങ്ങനെ സ്വസ്ഥനായിരിക്കണം, എങ്ങനെ ആരോഗ്യം കാംക്ഷിക്കുന്നവൻ എങ്ങനെ സ്വസ്ഥത കൈവരുത്തണം അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കണം എന്ന് പറയുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ദിനചര്യ, അത് കഴിഞ്ഞ് ഋതുചര്യ. ഓരോ ഋതുക്കളിലും നമ്മൾ എന്തെല്ലാം പാലിക്കണം, ഏത് ആഹാരങ്ങൾ കഴിക്കണം, ഏത് വർജിക്കണം, എങ്ങനെയുള്ള വ്യായാമങ്ങൾ വേണം. ദിനചര്യയിലാണെങ്കിൽ രാവിലെ എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് എന്താണ് ചെയ്യുന്നത്, ആഹാരത്തിൽ എന്താ ഉൾപ്പെടുന്നത്, പകലെന്ത് ഭക്ഷിക്കണം, രാത്രി എന്ത് ഭക്ഷിക്കണം എന്നിങ്ങനെയുള്ള ഒട്ടനവധി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഭക്ഷണം, ഏത് തരത്തിലുള്ള പ്രകൃതിയുള്ള മനുഷ്യർ കഴിക്കണം, ശരീരത്തിൻ്റെ പ്രകൃതിയെ പറ്റി പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒട്ടനവധി വലിയ വലിയ പ്രസക്തമായ ശരീരത്തിനും മനസ്സിനും പ്രസക്തമായ കാര്യങ്ങളാണ് ആയുർവേദ ഉദ്ദേശത്തിന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ നോബൽ പ്രൈസിന് സമാനമായ, വൈദ്യശാസ്ത്രത്തിലെ നോബൽ പ്രൈസിന് സമാനാർഹമായ അമേരിക്കൻ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിരിക്കുന്ന ആ ഒരു എന്താണ്
ദിനരാത്രങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ തീസിസിൻ്റെ കണ്ടന്റ്. അതിനാണ് നോബൽ പ്രൈസ് അർഹമായിരിക്കുന്നത്. നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സർക്കാരിക് മൂവ്മെന്റ്സ്, ശരീരത്തിനകത്ത് സൂര്യൻ്റെ സ്വാധീനം, അല്ലെങ്കിൽ 24 മണിക്കൂറിൻ്റെ സൈക്ലിക് ക്ലോക്ക്, അത് നമ്മുടെ ശരീരത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വാദം പിത്തം കഫം എന്ന ത്രിദോഷം പറയുന്നു. അപ്പോൾ ആ വാദം പിത്തം കഫം എന്ന് പറയുന്ന ത്രിദോഷത്തിന് 3 നേരങ്ങൾ പറയുന്നു. അതായത് കഫത്തിന് രാവിലെ 6 മുതൽ 10 മണി വരെ, പിത്തത്തിന് 10 മുതൽ 2 വരെ, വാദത്തിന് 2 മുതൽ 6 വരെ. വീണ്ടും അപ്പോൾ ഡേ നൈറ്റിൽ വീണ്ടും വൈകിട്ട് 6 മുതൽ 10 വരെ കഫകാലം, രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെ പിത്തകാലം, പുലർച്ചെ 2 മുതൽ സൂര്യോദയം വരെ മാതകാലം, ഇങ്ങനെയുള്ള കാലങ്ങൾ പറയും. ആ സമയത്ത് ഉണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങളും ശാരീരികമായ ആവശ്യങ്ങളും എന്തെല്ലാമാണ്, ഏതെല്ലാം തരത്തിലുള്ള ആഹാര വിഹാരാദികൾ ചെയ്യണം എന്ന് വ്യക്തമാക്കുന്ന നിർദ്ദേശങ്ങളാണ് പറയുന്നത്. ബ്രാഹ്മേഹ മുഹൂർത്ത തിഷ്ഠയിൽ സ്വസ്ഥ വർഷാർത്ഥ മഹിഷ എന്ന് പറയുന്ന ആ ഒരു ശ്ലോകത്തിൽ സ്വസ്ഥ തുടങ്ങുന്നത് തന്നെ. ഡോക്ടർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ പുതിയ തലമുറ ഇതൊക്കെ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇപ്പോഴത്തെ തലമുറ അനുഷ്ഠിച്ചു പോരുന്ന ഒരു കാര്യം, വിരുദ്ധ ആഹാരത്തിന്റെ ഉപയോഗം. അതെന്താണെന്ന് ഒന്ന് വ്യക്തമാക്കാവോ? അവർക്ക് ഒരു ഇതുകൂടി ഇതിലൂടെ ഒരു ബോധവൽക്കരണം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ചോദ്യം നല്ലതാണ്, ലക്ഷ്യവും നല്ലതാണ്. അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ലക്ഷ്യപ്രാപ്തി എത്രത്തോളം നമുക്ക് സാധിക്കും? കാരണം അത്രയധികം നിരുത്തരവാദപരമായ ഒരു ഡയറ്റ് സർക്കിളിൽ കൂടി സൈക്കിളിൽ കൂടിയാണ് ഇന്നത്തെ കാലം കടന്നു പോകുന്നത്. അത് നമ്മളും ഒരുപോലെ കുറ്റക്കാരാണ്, മുതിർന്ന തലമുറകളും കുറ്റക്കാരാണ്. അതൊരു കാലത്തിൻ്റെ അനിവാര്യമായ ഒരു മാറ്റമാണ്. ഇനി തിരിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും ഇതെല്ലാം തെറ്റായിരുന്നു, പഴയതിലേക്ക് പോകാമെന്നൊരു ചിന്ത ഇപ്പോഴും വരുന്നുണ്ട്. അതുകൊണ്ട് വരാതിരിക്കാം. നമ്മളൊരു 15 വർഷം മുമ്പൊക്കെ പറഞ്ഞു തുടങ്ങിയതാണല്ലേ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം. ഇപ്പോൾ അത് കുറച്ച് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ എന്താണ് ഉണ്ടാകുന്നത് വെച്ചാൽ ബേക്കിംഗ് ഓഫ് ഫുഡ്. ആ ബേക്കിംഗ് ഓഫ് ഫുഡ് ഉണ്ടാകുന്നത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്, ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്, ഇതിലെല്ലാം ഉണ്ടാകുന്നത് അസിഡിക് ആയിട്ടുള്ള നേച്ചറാണ്. ആഹാരത്തിൻ്റെ അമ്ലാംശമാണ് കൂടി വരുന്നത്. നമുക്ക് ആഹാരത്തിൻ്റെ ബേസും ആൽക്കലി അംശമാണ് ഏറ്റവും ശരീരത്തിന് ഉചിതമാക്കിയത്. അമ്ലാംശം എപ്പോഴും ഇരുന്നു ദാറ്റ് അത് ശരീരത്തിന് ഡിസ്ട്രക്റ്റീവാണ് അല്ലേ, ശരീരത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് അമ്ലാംശം. അപ്പോൾ ആ അമ്ലാംശം കുറച്ചുകൊണ്ട് ഇപ്പോൾ pH നമ്മൾ പറയുന്ന 7 അല്ലേ, ആ അതിൽ നിന്ന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ആസിഡിക് ആകുന്നു, താഴോട്ട് പോയി കഴിഞ്ഞാൽ ആൽക്കലൈൻ ആകുന്നു. അപ്പോൾ അത് അസിഡിക് ലെവലിലോട്ട് പോകാതെ ഒരു ബേസ് ലെവലിൽ നിന്നുകൊണ്ട് ആഹാരങ്ങൾ കഴിക്കുക, ഡയറ്റ് റെസ്ട്രിക്ഷൻസ് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത എന്ന് പറഞ്ഞാൽ തൈരും മീനും കൂട്ടി കഴിക്കുക, തൈരും ചിക്കനും കൂട്ടി കഴിക്കുക, വെജിറ്റബിൾസും ചിക്കനും മിക്സ് ചെയ്ത് കഴിക്കുക അല്ലേ. വെജിറ്റബിൾ ഐ മീൻ അല്ലെങ്കിൽ മട്ടണും ചിക്കനും രണ്ട് കാറ്റഗറി ഓഫ് മീറ്റാണ്, ഒരെണ്ണം പറവയുടെ, ഒരെണ്ണം മൃഗത്തിന് അല്ലേ. അപ്പോൾ അത് രണ്ടും ഈ ആയുർവേദം പറയുന്നത് ആഹാരങ്ങൾക്ക് പൊതുവെ രണ്ട് ഗുണങ്ങളുണ്ട്, ശീതഗുണം ഉഷ്ണഗുണം പിന്നെ അതിൻ്റെ മീഡിയം ആയിട്ട്. അപ്പോൾ ഈ രണ്ടും കൂടി ചേരുന്നത് വിരുദ്ധമാണ് ഒരേ അവസരത്തിൽ. അതുപോലെ തീക്ഷ്ണമായിട്ടുള്ള ആഹാരങ്ങൾ, പഞ്ചൻ്റായിട്ടുള്ള എരിവായിട്ടുള്ള, ഇപ്പോൾ ഷഡ്രസം മധുരപ്രായം, നമ്മൾ 6 രസങ്ങൾ പറയുന്നത് ഇല്ലേ, സ്വാദ് നമ്മൾ ലവണ സ്ഥിത്ത ഉഷ്ണ കഷായക, അതായത് സ്വാദ് എന്ന് പറഞ്ഞാൽ മധുരം, അമ്പളം പുളിയായിട്ടുള്ളത്, ലവണം ഉപ്പ് അല്ലേ, തിക്തം കയ്പ്പ്, ഭൂഷണം എരിവ്, കഷായം ചവപ്പ്, ഇത്രയും ടേസ്റ്റുകൾ പറയുന്നത്. അപ്പം അതിൽ പ്രായണ മധുരരസമുള്ള ആഹാരങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ മധുരം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ല, എന്നാൽ ഒരു ദിവസം 21 ജിലേബി കഴിക്കാം എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ മധുരങ്ങളാണ്. ഇപ്പോൾ അന്നം എന്ന് പറയുന്നത് മധുരമാണ്, അത് മധുരരസമായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഇത് മധുരാംശമാണ്. അപ്പോൾ ഈ മധുരരസം കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ടേസ്റ്റ് കൂടാതെ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ ഇത് എങ്ങനെയാകും എന്നുള്ളത് കൂടെ ആയുർവേദത്തിൽ പറയുന്നു. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും നമുക്ക് മോഡേണിൽ കാണാനേ പറ്റില്ല, കണി കാണാൻ പോലും സാധിക്കില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരം എന്തായിട്ടാണ് അകത്ത് ചെന്ന് ആഗിരണം ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ മധുരരസമാണെങ്കിൽ മധുരമായിട്ട് ആഗിരണം ചെയ്യും.
ഉപ്പാണെങ്കിലും മധുരമായിട്ട് ആഹരണം ചെയ്യും. എരിവെന്ന് പറഞ്ഞാൽ പുളിയും എരിവും ഒക്കെ എരിവായിട്ടാണ് ആഹരണം ചെയ്യുന്നത്, കടി. അപ്പൊ അങ്ങനെയുള്ള ആഹാരങ്ങളെ നമ്മളപ്പോ മധുരത്തിന്റെ ഭാഗത്തോട്ട് കൂട്ടണം. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഉപ്പ് നമ്മൾ ധാരാളം കഴിക്കുകയാണെങ്കിൽ ശരീരത്തില് നിർജ്ജലീകരണം ഉണ്ടാകും അല്ലേ. ഉപ്പ് തീക്ഷ്ണമാണ്, ശരീരത്തിനകത്തെ രക്തക്കുഴലുകളെ ഓട്ടത്തെ വികസിപ്പിക്കാനും ഇതൊക്കെ വർക്കിന് ഫിസിയോളജി മാറ്റിമറിക്കാനായിട്ട് പര്യാപ്തമായിട്ടാണ്. അപ്പോൾ ഉപ്പിനെ നമ്മൾ അധികം ആശ്രയിക്കാറുണ്ട്. അപ്പോൾ മധുരപ്രായമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ സൗമ്യമായിട്ടുള്ള, അതായത് വലിയ ചൂട് ശരീരത്തിൽ ഉണ്ടാക്കാത്തത്, ചൂടെന്ന് പറഞ്ഞാൽ എപ്പോഴും അതും അസിഡിക്കാണ്. അപ്പൊ ശരീരത്തിൽ ചൂട് കൂട്ടാത്തതായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പൊ ഒട്ടനവധി ആഹാരങ്ങൾ ഇന്ന് കഴിക്കുന്ന ലേറ്റ് ഫുഡ് കഴിക്കുന്നു, അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ്. നമ്മുടെ ആഹാരം കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞ സർക്കാരി ഋതം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ആഹാരം നമ്മൾ 7 മണിക്ക് മുമ്പായിട്ട് അവസാനിപ്പിക്കണം. രാത്രി ശരീരത്തിന് പ്രാഥമികമായ മാറ്റങ്ങൾ വരുത്താൻ, റെസ്റ്റിൽ വരുത്താൻ കൊടുക്കേണ്ട സമയമാണ്. ഇന്ന് എത്ര പേരത് കൊടുക്കുന്നു? രാത്രി കുട്ടികൾ ഉറങ്ങാൻ പോകുന്നത് 2 മണിക്കാണ് അല്ലേ. രാവിലെ സർക്കാരി ക്ലോക്ക് 6 മണിക്ക് എഴുന്നേൽപ്പിക്കുമ്പോൾ ഇത് എഴുന്നേൽക്കുന്നില്ല, അപ്പോൾ നല്ല ഗാഠനിദ്രയിലാണ്. എഴുന്നേൽക്കുന്നത് രാവിലെ 9 മണി 10 മണി, ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അതെല്ലാം ഇനി എന്ന് മനസ്സിലാക്കി വരും നമുക്ക് പറയാൻ സാധിക്കും. നേത്ര ചികിത്സയിൽ പൊതുവെ ആയുർവേദത്തിൽ തന്നെ പഥ്യങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ്? ഞാനിപ്പോ നമ്മൾ സംസാരിച്ച ആഹാരത്തിന്റെ കാര്യങ്ങളും രീതികളും അത് തന്നെയാണ് പഥ്യത്തിലും പറയുന്നത്. സമശീതോഷ്ണങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നൊരു പഥ്യം, വൈരുദ്ധ്യമായിട്ടുള്ള ആഹാരങ്ങൾ ഉപേക്ഷിക്കുക അതൊരു പഥ്യമാണ്. ഇപ്പോൾ പൊതുവെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ശരീരത്തിന് അനുഗുണമായിട്ടുള്ള പ്രകൃതിയിലെ വസ്തുക്കളാണ്. അപ്പം അതുകൊണ്ടാണ് വെജിറ്റേറിയനിസം ഒരു വലിയ ഘടകമായിട്ട് ആയുർവേദത്തിൽ എന്ന് വെച്ചിട്ട് ആയുർവേദം മാംസാഹാരത്തിനോ മത്സ്യാഹാരത്തിനോ എതിരൊന്നുമല്ല. മത്സ്യത്തിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്, മാംസത്തിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്. അത് ആതുരാവസ്ഥയിൽ ശരീരത്തിന് പകരം വയ്ക്കുവാനായിട്ട് വൃദ്ധി സമാനെ സർവേഷാന്ന് പറയുന്നൊരു ശ്ലോകം പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെയും സമാനതകളുള്ള സാധനം ചേർത്താൽ വൃദ്ധി ഉണ്ടാവും. അപ്പോൾ മാംസശോഷമുള്ള ഒരാൾ മാംസം കഴിച്ചോട്ടെ, അതിന് തെറ്റ് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലല്ലാതെ ദൈനംദിനമായിട്ടുള്ള ആഹാരത്തിൽ മാംസങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ മാംസാഹാരങ്ങളിൽ അസിഡിക് ആയിട്ടുള്ള വസ്തുക്കൾ കൂടുതലാണ്, അസിഡിക്. അപ്പം അത് ശരീരത്തെ കാലക്രമേണ ദോഷമായിട്ട് ബാധിക്കാൻ സാധിക്കുന്നുണ്ട്. രോഗികളെ വരുത്തുവാനായിട്ട്, ക്ഷണിച്ചു വരുത്തുവാനായിട്ട് അത് കൂടുതലും പര്യാപ്തമാണെന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് കൂടുതലും പഥ്യമായിട്ടുള്ള ആഹാരങ്ങൾ എരിവ് പുളി ഉപ്പ് കുറയ്ക്കാൻ പറയുന്നതിൻ്റെ ഒരു കാരണമുണ്ടാകും. അത് ശരീരത്തിന് അനുഗുണമല്ലാത്ത പ്രവൃത്തിയെ പ്രതിഫലിപ്പിക്കും. അതുകൊണ്ടാണ് പഥ്യത്തിന് പറയുന്നത്. അല്ലാതെ പഥ്യം കൊണ്ട് ഒരു ചികിത്സ കുഴിച്ചു കൂടുന്ന കാര്യമില്ല. ചില ആളുകൾ പറയുന്ന പോലെ അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, കിടക്കാൻ പാടില്ല, ഇരിക്കുക, അങ്ങനെയുള്ള പഥ്യങ്ങളല്ല. ആ ശരീരത്തിന് ആ അവസരത്തിൽ ആ രോഗാവസ്ഥയിൽ എന്താണോ അഹിതമായിട്ടുള്ളത് അത് ഒഴിവാക്കാനായിട്ടാണ് നിർദ്ദേശിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് ഓരോ ക്വസ്റ്റ്യനിലും ഇപ്പോഴത്തെ തലമുറയെ ബൂസ്റ്റ് ചെയ്ത് തന്നെയാണ് ചോദിക്കുന്നത്. കാരണം പണ്ട് അപ്പന അപ്പുപ്പന്മാരൊക്കെ ഉപദേശിച്ചു തന്നിരുന്ന പല കാര്യങ്ങളും ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിൻ്റെ പ്രാധാന്യം ഒന്ന് വ്യക്തമാക്കുക. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു തലമുറ തന്നെയാണുള്ളത്. കണ്ണിന്റെ കാഴ്ചയ്ക്കും തലയുടെ കുളിർമയ്ക്കും ഒക്കെ എണ്ണ തേച്ച് കുളി വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. വ്യക്തമാക്കുന്നത് വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് രശ്മി ചോദിച്ചത്. എനിക്ക് വളരെ അനുഭവം തോന്നുന്നു എന്നൊരു ചോദ്യം വന്നതില്. അഭ്യംഗമാചരയിൽ നിത്യം സജരാ ശ്രമവാദഹ എന്നാണ് ആയുർവേദം അതിന് പറയുന്നത്, എണ്ണ തേച്ചിന് പറയുന്നത്. അഭ്യംഗം എന്ന് പറഞ്ഞാൽ ശരീരം അംഗം മുഴുവനും തടവുന്നതിനാണ് അഭ്യംഗം പറയുന്നത്. അപ്പോൾ ശരീരമാസകലം എണ്ണ തേച്ചിട്ട് ദിവസവും തേച്ച് കുളിക്കണം എന്ന് പറയും. നമ്മൾ എണ്ണ തേച്ച് കുളി ദിവസവും വേണമെന്നാണ് ആയുർവേദം ചുരുക്കത്തിൽ പറയുന്നത്. അതെന്താണ് അതിൻ്റെ മെച്ചം? സ ജരാ ശ്രമ വാദഹ, ജരകളെ ജരാമരകൾ, വാർദ്ധക്യം, ചുളിവ് അല്ലേ, ശരീരത്തിൻ്റെ കോശങ്ങൾ ഡീജനറേറ്റ് ചെയ്യുന്ന അവസ്ഥ, അതിനെ ഹോൾട്ട് ചെയ്യും, കുറേ കൂടെ നീട്ടിവെക്കും അല്ലേ. കിതപ്പ്, എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ നമ്മൾ കിതപ്പുണ്ടാകുന്നത് സ്റ്റാമിന കുറയുന്ന അവസ്ഥയിൽ, അത് കുറേ മാറ്റി വെച്ച് കുറേ വർദ്ധിപ്പിക്കാൻ, ബെറ്ററാക്കാൻ സാധിക്കും.
വാദരോഗങ്ങൾ, സന്ധിഗത വാദങ്ങള്, ദീർഘട്ട വേദന, ജോയിന്റില് കൈ കാലുകളുടെ വേദന, ഇതൊക്കെ കുറയ്ക്കാൻ എനിക്ക് അഭ്യുഗം നിധ്യേന ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അതില്ലാത്ത അവസ്ഥ ഊഹിക്കാമല്ലോ. പ്രത്യേകിച്ച് മൂർദ്ധതൈലം, ശിരസിൽ തേക്കുന്ന തൈലം ഇന്ദ്രിയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇന്ദ്രിയങ്ങൾക്ക് പ്രസന്നതയെ നൽകുവാനായിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള മൂർദ്ധതൈലങ്ങൾ അല്ലെങ്കിൽ ശിരസിൽ തേക്കുന്ന എണ്ണകൾ ഉപയോഗിക്കണമെന്നാണ് ആയുർവേദം പറയുന്നത്. ഇന്ന് പലരും എണ്ണ ജനിച്ചപ്പോൾ കണ്ടതല്ലാതെ പിന്നീട് എണ്ണ നൽകുന്നവരില്ല. അത് ഓർമ്മയ്ക്ക് വളരെ നല്ലതാണ്. അൽഷിമേഴ്സ് പോലുള്ള ഇന്നത്തെ കാലഘട്ടത്തിന്റെ അസുഖങ്ങൾക്ക് വരാതിരിക്കുവാനായിട്ട് എണ്ണ തേച്ചുകൂടി നല്ലൊരു പ്രതിവിധി തന്നെയാണ്. പലപ്പോഴും സമശീതോഷ്ണമായിട്ടുള്ള അല്ലെങ്കിൽ അല്പം ശീതത്വമുള്ള എണ്ണയാണ് ദീർഘ അനുബന്ധമായിട്ട് കൊടുക്കുക. അപ്പൊ എന്നാൽ കോൾഡ്, അതുപോലുള്ള നിരന്തരമായിട്ടുള്ള മൂക്ക് ജീവിതത്തിലെ തുമ്മല് അങ്ങനെയൊക്കെ വരുന്ന വ്യക്തികൾക്ക് സ്വല്പം ഉഷ്ണമയമുള്ള എണ്ണകളാണ് കാച്ചി കൊടുക്കുക. അപ്പോൾ തലനീരിറക്കം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് ഈ ജലദോഷം ഇതെല്ലാം പറയുന്നത്, പ്രതിശായം ഇതെല്ലാം പറയുന്നത്, നിരന്തരമായ മൂക്കൊലിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്പം ഉഷ്ണഗുണമുള്ള എണ്ണകൾ നിറയിലത്തേക്കാണെന്ന് പറയാം. അത് ചെയ്യുന്നത് നല്ലതാണ്, ചെയ്യാതിരിക്കുന്നത് സമൂഹത്തിന്റെ കാര്യം. സുദർശനം നേത്രാലയം, അതില് ഏതൊക്കെ രീതിയിലുള്ള ചികിത്സാ രീതികളാണ് അവലംബിച്ചു പോരുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, അതായത് നോൺ സർജിക്കൽ ആയിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾക്കുണ്ടാവുന്ന ഷോർട്ട് സൈറ്റ് അതിനെ കണ്ടില്ലാതെ ആധുനിക ശാസ്ത്രത്തിൽ വേറെ പ്രതിവിധിയില്ല. അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ തർക്കം, അസുഖം, കണ്ണിൽ തേക്കുന്ന പ്രത്യേകത, ഇവിടെ നമ്മൾ വികസിപ്പിച്ചിട്ടുള്ള ചികിത്സാ രീതികൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ശാസ്ത്രീയ ഇൻഡസ്ട്രിയിലും നമ്മൾ പറയാം. അവരെ കൊണ്ട് ചെറിയ കീഴിലാക്കിയിട്ട് കണ്ണിപ്പോയതിൻ്റെ പുറമെ തടവുന്ന രീതി, അത് കുട്ടികളിലുണ്ടാകുന്ന അസ്റ്റിക് പാൻസ്, കെരട്ടോകോണസ്, മുതിർന്നവരിലുണ്ടാകുന്ന ക്രോണിക്കൽ കോർണിയ എന്ന് പറയുന്ന കെരട്ടോകോണസ് തുടങ്ങിയ അസുഖങ്ങളിൽ കാഴ്ച വർദ്ധിപ്പിക്കാവുന്ന വളരെ നല്ല ഒരു ഉപായമാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി, മാക്കുലർ ഡീജനറേഷൻ, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, അതുപോലെ കണ്ണിൻ്റെ നടുഭാഗത്ത് കാണാൻ കഴിയാത്ത, കാരണം നോക്കുന്ന ഭാഗത്ത് കാണാൻ വൃത്തത്തിൽ അല്ലെങ്കിൽ വട്ടത്തിലോ ഏതെങ്കിലും ഷേപ്പിൽ കാണാൻ പ്രയാസമില്ല. അപ്പോൾ കണ്ണിൻ്റെ സൈഡിൽ കൂടെ മാത്രമേ ക്ലിയർ അല്ലാത്ത, ഫോക്കസ് അല്ലാത്ത കാഴ്ചകൾ കാണാൻ സാധിക്കും. ഒരു 40-45-50 വയസ്സ് കഴിയുമ്പോൾ ഇത് പലർക്കും ആരംഭിക്കാറുണ്ട്. അതുപോലെ തന്നെ മാക്കുലയിലുണ്ടാവുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി എടുക്കുന്നവർ ധാരാളം കാണുന്നു. ഇതാണ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മാക്കുലർ എഡിമയാണ് സെൻഡ്യൂസിയറസ് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അതും നീർക്കെട്ടുണ്ടായിട്ട് കണ്ണിൻ്റെ ഫോക്കസ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള മാക്കുല എന്ന ഭാഗത്ത് നീർക്കെട്ടുണ്ടായിട്ട് പെട്ടെന്ന് കാഴ്ച കുറയുന്നതാണ്. അതിനൊക്കെ നമ്മൾ ധാരാളം ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങൾ ആയുർവേദത്തിൽ ചെയ്യാറുണ്ട്. അത് വളരെ ഫലപ്രാപ്തി കാണിക്കാറുണ്ട്. ഇന്ന് സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട്, ഒരുപക്ഷെ ഫാഷന്റെ ഒക്കെ ഭാഗമായിട്ടാണ് കണ്ണിൽ അഞ്ജന എഴുതുന്നത്. ഇപ്പോൾ കണ്ണിന്റെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് പഴയ തലമുറയിലെ ആളുകൾ അഞ്ജനക്കൂട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് കണ്ണിന് കുളിർമയും കാഴ്ചയ്ക്ക് കരുത്തുമൊക്കെ നൽകുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഐലൈനർ, അതുപോലെയുള്ള മസ്കാര, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഒരുപക്ഷെ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ അഞ്ജന എഴുതുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അഞ്ജനം നിത്യേന എഴുതണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു മാർഗമായിരുന്നു ആവണക്കിണ്ണയിൽ കരി നെയ്ത്തിരി കത്തിച്ചിട്ട് ആ കരി ചുരണ്ടിയെടുത്തിട്ട് ആവണക്കിണ്ണ തന്നെ പുരട്ടിക്കൊണ്ട് കൺവെർഷൻ ചെയ്യുക. ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെല്ലാം വളരെ സാധ്യത കുറവായിട്ടാണ്. ഇതെല്ലാം കണ്ണിന് തണുപ്പ് നൽകുന്നുണ്ട്, അതുകൂടാതെ കണ്ണിലെ കൃമികളെ നശിപ്പിക്കുന്നുണ്ട്. കണ്ണിൻ്റെ പുറത്ത് പുറമെ നിന്നുണ്ടാകുന്ന കണ്ടേജിയസ് പ്രോബ്ലംസ്, കണ്ട് കൺജങ്ക്റ്റിവൈറ്റീസ് പോലെ സമയബന്ധിതമായിട്ട് ചില സീസൺസിൽ വരുന്ന, ഇതിനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള കണ്ണെഴുത്തുകൾ നല്ല ഇതാണ്. കണ്ണിനകത്തെ നിറം നിലനിർത്താനായിട്ട് അല്ലേ, ചില ആളുകൾക്ക് നീല കണ്ണുകൾ മനോഹരമായ കണ്ണുകൾ നിലപ്പെടാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പറയാം, മിക്കവാറും ആളുകൾക്ക് മഞ്ഞ നിറത്തിലുള്ള കണ്ണുകൾ അല്ലേ, കലങ്ങിയ കണ്ണുകൾ നോക്കുക, അപ്പോൾ അത് കണ്ണിലെപ്പോഴും ചൊറിച്ചിലുണ്ടാവുക, കണ്ണിൽ നിന്ന് ജലം ശ്രമിക്കുക, കണ്ണിൽ നിന്ന് രാവിലെ പീല ഉണ്ടാവുക, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഈ നിത്യേനയുള്ള ഈ നേത്രാഞ്ജനമൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ദിവസേന ഒരു വിരലിൽ അല്പം ആവണക്കെണ്ണ എടുത്തിട്ട് പീലികളിൽ പൊരുത്തി തള്ളിവിടുന്നത് നല്ലതാണ്.
താഴത്തെ പിലിയിലും മേളത്തെ പിലിയിലും പൊഴിയാതിരിക്കാനും തുറച്ചിൽ ഒഴിവാക്കാനൊക്കെ നല്ലത് നല്ലൊരു ഔഷധം വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് ആണ്. പ്രായമായവർക്ക് ഉണ്ടാകുന്ന മറ്റ് നമ്മൾ തിമിരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, അതുപോലെ മറ്റ് നേത്രരോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രായമായതിൽ പ്രധാനമായിട്ട് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീഗനറേഷൻ ARMD അല്ലെങ്കിൽ AMD എന്ന് പറയുന്നത് അത് വളരെയധികം കൂടി വരുന്നു. ഞാൻ പറഞ്ഞല്ലോ 50-55 വയസ്സൊക്കെ ആകുമ്പോൾ കണ്ണിൻ്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ നോക്കുന്നതിൻ്റെ മധ്യഭാഗത്ത് കാഴ്ച പറയുന്ന ഒരു അസുഖമാണ് ഇത്. അത് ഡ്രൈ ആയിട്ട് പറയാറുണ്ട്, വെറ്റായിട്ട് പറയാം. വെറ്റായിട്ട് പറയുന്ന മാക്കുലർ ഡീഗനറേഷന് ചില പ്രത്യേകതരം, അതൊരു അംഗീകൃതം അല്ലെങ്കിൽ പോലും ചില കണ്ണിനകത്ത് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസൊക്കെയാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അത് ഒരുതരം സ്റ്റിറോയിഡ്സ് ആണ് അതിനകത്ത് ഉള്ളത്. അതിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഒരു ശമനമാണ് അത് ഉണ്ടാവുക. അതുകൊണ്ട് കാഴ്ച വർദ്ധിക്കണമെന്നുമില്ല എന്നും അവർ പറയുന്നില്ല. അത് ഇതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടാകുന്നത് രക്തക്കുഴലുകളിൽ കൂടിയാണെന്നും ആ രക്തക്കുഴലുകൾ അനിയന്ത്രിതമായിട്ട് വളരുന്നതുകൊണ്ടാണ് ഈ നീർക്കെട്ടുണ്ടാകുന്നതെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് അതിനെപ്പറ്റി. അപ്പം അതിനെ കട്ട് ചെയ്യാനായിട്ടും ആ സാധ്യത കുറയ്ക്കാൻ, കാഴ്ചയുടെ അല്ലെങ്കിൽ അന്ധതയുടെ വ്യാപ്തി കുറയ്ക്കാനായിട്ടാണ് ഈ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ 8,000 രൂപ മുതൽ 30,000-40,000 രൂപ വരെയുള്ള ഇഞ്ചെക്ഷൻസ് അവാസ്റ്റിൻ എന്ന് പറയുന്നു, ലൂസെൻഡിസ് എന്ന് പറയുന്നു, അങ്ങനെ പല ഇഞ്ചെക്ഷൻസ് വരെ പറയും. നേരെ മറിച്ച് ആയുർവേദം പറയുന്നത് എന്താണെങ്കിൽ നമ്മൾ തനതായിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഇഞ്ചെക്ഷൻസ് കൊടുക്കുമ്പോൾ ആ ഇഞ്ചെക്ഷൻസിൻ്റെ റെസിഡ്യൂസ് അവിടെ അടിയുക. അപ്പോൾ ഇഞ്ചെക്ഷൻസ് കൊടുത്തു വന്ന് ചികിത്സ ചെയ്യുന്നതിനേക്കാൾ ഇഞ്ചെക്ഷൻസ് ഇല്ലാതെ വന്ന് ചികിത്സ ചെയ്യുന്നവർക്ക് കൂടുതൽ ഫലം കാണാറുണ്ട്. ആയുർവേദ ചികിത്സ ആദ്യ പടിയായിട്ട് എടുക്കുന്നവർക്കും ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് വന്ന് ട്രീറ്റ്മെൻറ് എടുക്കുന്നവരെക്കാളും കൂടുതൽ ഫലപ്രാപ്തി കാണാറുണ്ട്. പലപ്പോഴും ഇവിടെ കാഴ്ച നിലനിർത്തുക എന്നുള്ള അംശം മാത്രമല്ല, കാഴ്ച വർദ്ധിപ്പിക്കുന്ന ഒരു റിസൾട്ടും കൂടെ ചികിത്സയിൽ നമുക്ക് കാണാൻ സാധിക്കുക. കണ്ണിന്റെ ശുചിത്വം നല്ലതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വരുന്ന ചില അസുഖങ്ങളാണത് ചെങ്കണ്ണ്, കണ്ണുരു മുതലായത്. അപ്പോൾ അതിന് അങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് കാണുന്നുണ്ടെങ്കിലും അതുമൂലം ഈ ചെങ്കണ്ണ് മൂലം കാഴ്ച നഷ്ടപ്പെട്ടവർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ പലരെയും. പഴയ കാലത്ത് പ്രാർത്ഥനയിലൂടെയൊക്കെ മാറ്റുന്ന ഒരു വിശ്വാസം വന്ന അങ്ങനെ കുറേ അധികം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് ആയുർവേദത്തിലൂടെ അതിന് ഒരു പരിഹാരമുള്ളത്? ചെങ്കണ്ണ് അല്ലെങ്കിൽ ചില തരത്തിലുള്ള അപൂർവമായിട്ടുള്ള ചെങ്കണ്ണുകളുടെ പറഞ്ഞു പോലെ തന്നെ കൃഷ്ണമണിയെ ബാധിക്കും. കെരാറ്റൈറ്റിസ് എന്ന് പറയും, കെരാറ്റിക് എന്ന് പറഞ്ഞാൽ കൃഷ്ണമണിയെ സംബന്ധിച്ചതാണ്. അപ്പോൾ ചില കൺജങ്ക്റ്റിവൈറ്റീസ് കൺജങ്ക്റ്റിവയിൽ ഒടുങ്ങാതെ കെരാറ്റിക് ഏരിയയിൽ കൃഷ്ണമണിയുടെ ഏരിയയിൽ ബാധിച്ചിട്ട് അത് അന്ത്യത്തിലേക്ക് നയിക്കാം, ആദ്യത്തിലേക്ക് നയിക്കാറുണ്ട്. അത് വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ് ചില പ്രത്യേക വൈറൽ കൺജങ്ക്റ്റിവൈറ്റീസൊക്കെ. എങ്കിൽ പോലും അത് ആരംഭദശയിൽ നമുക്ക് മരുന്നുകൾ നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ട് ഒരു 1-2 വർഷക്കാലം കൊണ്ട് കുറേ മാറ്റിയെടുക്കാൻ സാധിക്കുക. ഒരിക്കൽ കൃഷ്ണമണിക്ക് അന്ധത അല്ലെങ്കിൽ വെളുപ്പ് ബാധിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പിന്നെ പ്രയാസം. കൃഷ്ണമണിയുടെ ചില ഭാഗങ്ങളിൽ ഏറ്റവും പുറമെയുള്ള തൊലിക്ക് കിഡ്നിയിലെ ടിഷ്യൂലൊക്കെയാണ് അത് വരുന്നതെങ്കിലും കുറേ കൂടെ അത് രോഗം വിമുക്തിക്ക് സാധ്യത കൊടുക്കാം. അപ്പോൾ ദൈനംദിനമുള്ള ശുചിത്വം എന്ന് പറഞ്ഞാൽ കണ്ണ് കഴുകുന്നതിൽ തുടങ്ങും, പിന്നെ പൊടിപടലമായിട്ടുള്ള അന്തരീക്ഷത്തിൽ മാറി നിൽക്കുക, പിന്നെ നേരത്തെ പറഞ്ഞ അഞ്ജനങ്ങൾ പോലെ കാര്യങ്ങൾ കണ്ണിന് എഴുതുക. ഇപ്പം നമുക്ക് കിട്ടുന്ന ചില ഈ ഇളനീർ കുഴമ്പ് പോലുള്ള ചില ഔഷധങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് ദിവസേന ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അത് തുള്ളിയായിട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വിരലിൽ ലേശം പൊട്ടുപോലെ എടുത്തിട്ട് വിരൽ വൃത്തിയായിട്ട് ആക്കിയതിന് ശേഷം വിരലിൽ അത് പൊട്ടുപോലെ എടുത്തിട്ട് കണ്ണിലേക്ക് എഴുതുന്നത് തന്നെ നല്ലൊരു ഇതാണ്. അത് കണ്ണ് വൃത്തിയാക്കുന്നതും അകവും പുറവും വൃത്തിയാക്കുന്നതും നല്ലതാണ്. ആവണക്കെണ്ണ കണ്ണീരുകളിൽ എഴുതുന്നതും നല്ലതാണ്. ഇതൊക്കെ കണ്ണിന് ശുചിത്വം നിത്യേനുള്ള കുഴി 3-4 പ്രാവശ്യം കണ്ണ് മുഖം നല്ലൊഴിച്ച് ശുദ്ധജലം വെച്ച് കഴുകുക. ഇതൊക്കെ ശുദ്ധിയിലേക്ക് ആഹാരം കൃത്യമാണ്, അസിഡിക് ഫുഡിന് പോകാതെ നല്ലൊരു ആഹാര രീതിയിൽ പോവുക. ഇതൊക്കെയാണ് ശുചിത്വത്തിന് ആവശ്യം വരുന്നത്. സുദർശന ചികിത്സാലയത്തിലൂടെ ധാരാളം രോഗികൾക്ക്, കണ്ണിന് അസുഖമായി വരുന്നവർക്കൊക്കെ സൗഖ്യം കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിന് ശാശ്വത പരിഹാരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും സമയം ഡോക്ടറുടെ വിലയേറി സമയം ഗ്ലോബൽ റേഡിയോ 91.8 FM പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചതിന് നന്ദി, നമസ്കാരം. ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് ഇവിടെ അമ്പലപ്പുഴയിൽ നിന്ന് വന്നിട്ട് തിരുവല്ലയിൽ
ഗ്ലോബൽ മീഡിയയുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചതിൽ അല്ലെങ്കിൽ പങ്കെടുപ്പിച്ചതിൽ സൂരഫിൻ്റെ നന്ദി പറയുന്നതിലും വോയിസ് ഓഫ് ആലപ്പി എല്ലായിടത്തും എത്തട്ടെ. ഇനി കൂടുതൽ ആളുകൾക്ക് അറിവ് പകരാനായിട്ട് കുറച്ചെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്ദി. താങ്ക് യു വെരി മച്ച്.